Hello dears, Assalamualaikum. Welcome back to our YouTube channel. Appa nammal innu ivide undakkan povunna oru easy recipe aayittanu vannirikkunnathu, oru halwayude recipe aayittanu vannirikkunnathu. Appa innathu vendathu verum 4 ingredients maathramanu. First ennu parnale nammal choru nammude veedile baaki varuna choru undallo aa choru nammal first nannayittu adayathu 1 cup chorinu 1/2 cup vellavayittu nammal nannayittu mix cheythu മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കും. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങാപ്പാൽ വേണം. പിന്നെ ഒന്നുകിൽ മൈദ കലക്കിയത് അല്ലെങ്കിൽ കോൺഫ്ലോർ കലക്കിയത് അത് 1 കപ്പ് വേണം. അത് ഓപ്ഷണൽ ആണ്. ഒന്നുകിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ശർക്കര ഉരുക്കിയതുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് മേക്കിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ ദാ നമ്മൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചൂട് അതായത് അടിക്ക് പിടിക്കാത്ത ഒരു നോൺ സ്റ്റിക്കിന്റെ നല്ലൊരു പാത്രം പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് അൽവ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ആർകെജിയുടെ നെയ്യ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ദാ നമ്മൾ ഇവിടെ ചോറ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ അരപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വെൽ മിക്സ്ഡ് ആക്കി കൊടുക്കുക ഇത് കറക്റ്റ് ബാറ്റർ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഈ മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് കൈവിടാതെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും കുറേ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കാണാൻ പറ്റത്തുള്ളൂ ഏകദേശം ഒരു കാരമലിൻ്റെയൊക്കെ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഇളക്കുന്ന അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണേ അപ്പോൾ ദാ ഈ ഒരു കളറായി ഒരു അൽവയുടെ ഒരു കളറായിട്ടുണ്ട് ഈ ഒരു കളറാകുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദാ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആർകെജി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആർകെജിയുടെ നെയ്യാണ് അപ്പോൾ ഈ ആർകെജിയുടെ നെയ്യ് നമുക്ക് ആ പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ദാ നമ്മളിവിടെ ആർകെജിയുടെ നെയ്യൊക്കെ പാൻ ചൂടായപ്പോൾ നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് അതായത് നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ നെയ്യൊക്കെ ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ച ബാറ്ററിനകത്തേക്ക് ഒഴിക്കും അപ്പോൾ ആ പാനൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ബാറ്ററി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ കൈവിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കണേ നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതൊരു വിധം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നുകിൽ കോൺ പൗഡർ ഇടുക അല്ലെങ്കിൽ മൈദ കലക്കി വെച്ച് ഇടുക അപ്പോൾ നമുക്ക് അത് ഇതിനകത്തോട്ട് ആഡാക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കിട്ടും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത്
അപ്പോൾ അതാ ഈ രീതിയിൽ നന്നായിട്ട് ഇത് കുറുകി വരുന്നുണ്ട്. ഈ ഒരു ഇതിനേനും കുറച്ചും കൂടെ ഒന്ന് എന്താ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്യണം. നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വേറൊരു പാനിൽ 1/2 kg നെയ്യ് സ്പ്രെഡ് ചെയ്ത് പാനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങോട്ട് സെർവ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ലൊരു ഹൽവ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അതെ, നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൽവ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയി, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്കിപ്പോൾ വീട്ടിൽ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസേർട്ടായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.